നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കോർപ്പറേറ്റ് കമ്പനിയുടെ ജോലി സമ്മർദ്ദം മൂലം മരണത്തിന് കീഴടങ്ങിയ അന്നാ സെബാസ്റ്റിന്റെ മരണമാണ് ഇപ്പോൾ ദേശീയ അടക്കം ചർച്ചയാകുന്നത് മുംബൈയിൽ ജോലിഭാരവും ഓഫീസിലെ സമ്മർദ്ദവുമായിട്ടാണ് അന്നാ സെബാസ്റ്റിന്റെ മരണം ഉണ്ടായിരിക്കുന്നത് കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ ഇരയാണ് മകൾ എന്നുള്ള അമ്മ അനിത അഗസ്റ്റിന്റെ കത്താണ് യുവതിയുടെ മരണം ദേശീയതലത്തിൽ ചർച്ചയാക്കിയതും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന് വരെ വഴിയൊരുക്കിയതും കേന്ദ്രമടക്കം ഉയർന്നതോടെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് സ്കൂളിലും കോളേജിലും ടോപ്പറായിരുന്ന മകൾ മികച്ച കരിയർ പ്രതീക്ഷിച്ചാണ് ഏണസ്റ്റാന്റ് യങ് കമ്പനിയിൽ ജോലിക്ക് കയറിയത് എന്നാൽ വെറും നാല് മാസത്തിനുള്ളിൽ അവൾ ജോലിഭാരത്തിന് കീഴടങ്ങി ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സന്തോഷങ്ങളും അതോടെ അവസാനിച്ചു വളരെ ചെറുപ്പത്തിൽ തന്നെ എല്ലാം അവസാനിച്ചു ഔദ്യോഗിക ചുമതലകൾക്ക് പുറമെ അധിക ജോലികൾ മാനേജർ അടിച്ചേൽപ്പിച്ചു രാത്രി വൈകിയും വാരാന്ത്യങ്ങളിലും അവധി ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടി വന്നു മിക്ക ദിവസങ്ങളിലും തീർത്തും ക്ഷീണിതയായാണ് താമസ സ്ഥലത്തേക്ക് മടങ്ങിയിരുന്നത് അശ്രാന്തമായി പ്രവർത്തിച്ചെങ്കിലും ജോലിഭാരവും പുതിയ അന്തരീക്ഷവും ശാരീരികമായും മാനസികമായും അവളെ ബാധിച്ചു ഉറക്കമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചു ആളുകളെയോ പ്രാദേശിക ഭാഷയോ അറിയാത്ത പുതിയ നഗരത്തിൽ ടാൻ പാടുപെടുന്ന പുതിയ ജീവനക്കാരിയായ അവൾക്ക് ഒരു പരിഗണനയും ലഭിച്ചില്ല തുടങ്ങി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഈ വർഷം മാർച്ചിൽ പുനെയിൽ ജോലിക്ക് ചേർന്ന അന്ന ജൂലൈ ഇരുപതിനാണ് ജൂലൈ ആറിന് അന്നയുടെ സി എ ബിരുദ സമർപ്പണ ചടങ്ങിന് പുനയിലെത്തിയ താനും ഭർത്താവും അവളുടെ മോശം അവസ്ഥ കണ്ട് ഞെട്ടിയെന്നും അമ്മ കത്തിൽ സൂചിപ്പിക്കുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ അന്നയ്ക്ക് ആവശ്യമായ ഉറക്കം കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത് ദീർഘനേരത്തെ ജോലി കാരണം മിക്ക ദിവസം രാത്രി വൈകിയും പുലർച്ചെയുമൊക്കെയാണ് അന്ന സ്ഥലത്ത് എത്തിയിരുന്നത് പലപ്പോഴും വേഷം മാറ്റാൻ പോലും കഴിയാതെ കിടക്കയിലേക്ക് ക്ഷീണിച്ചു വീഴുന്ന അവസ്ഥയായിരുന്നു ബിരുദ സമർപ്പണ ദിവസം പോലും വീട്ടിൽ നിന്ന് ദീർഘനേരം അവൾക്ക് ജോലി ചെയ്യേണ്ടി വന്നതായും തങ്ങൾക്കൊപ്പം സമയം ചിലവഴിക്കാൻ മകൾക്ക് കഴിയാതെ പോയതായും അമ്മ പറയുന്നു ഹൃദയസ്തംഭനം മൂലമാണ് അന്ന മരിച്ചത് ജോലിഭാരം മൂലം മുൻപും അന്ന കുഴഞ്ഞു വീണിരുന്നുവെന്ന് സുഹൃത്ത് പറയുന്നു ദിവസം ശരാശരി പതിനാറ് മണിക്കൂറാണ് അന്ന ജോലി ചെയ്തതെന്നും നാല് മാസത്തിനിടെ മൂന്ന് ദിവസം മാത്രമാണ് അവധി കിട്ടിയതെന്നും അവർ ഒരു മാധ്യമത്തോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പോലും അഞ്ച് മിനിറ്റാണ് കിട്ടിയിരുന്നത് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ലെന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അന്ന് പറയാറുണ്ടെന്നും സുഹൃത്ത് വ്യക്തമാക്കി ജോലി കൊച്ചിയിലേക്ക് മാറ്റുന്നതിനെപ്പറ്റി അന്ന ചിന്തിച്ചിരുന്നെന്നും സുഹൃത്ത് കൂട്ടിച്ചേർത്തു അതേസമയം ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കമ്പനിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ജീവനക്കാരി നസീറ യുടെ ഇമെയിലാണ് പുറത്തു വന്നിരിക്കുന്നത് ജോലി സമ്മർദ്ദം കമ്പനിയിലെ സ്ഥിരം സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നസീറ കമ്പനി ചെയർമാൻ അയച്ച മെയിലിലാണ് വന്നിരിക്കുന്നത് ആഭ്യന്തര സമ്മതിക്ക് മുന്നിൽ പരാതി പറഞ്ഞാൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും മെയിലിൽ പറയുന്നു അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചെയർമാൻ ജീവനക്കാർക്ക് അയച്ച സന്ദേശത്തിന് മറുപടിയായാണ് നസീറ മെയിൽ അയച്ചത് ഏതായാലും അന്നാ സുബാസ്റ്റിന്റെ മരണം ദേശീയ തലത്തിലടക്കം വലിയ ചർച്ചകൾക്കും ഇടയാക്കിയിട്ടുണ്ട് ഏതായാലും കേന്ദ്രം ഇതിന് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കൃത്യമായി എന്തെങ്കിലും മറ്റെന്തേലും കാരണമുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടെത്തി പുറത്തുവരും